കേരളത്തിലെ കായലുകളിൽ നിന്നും പൂമീനും കാരിയും കണമ്പുമെല്ലാം അപ്രത്യക്ഷമാകുന്നു. കായലിലെ മത്സ്യങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നുവെന്ന് അന്താരാഷ്ട്ര കായൽ കൃഷി ഗവേഷണ കേന്ദ്രവും കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി വിഭാഗവും നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അശാസ്ത്രീയമായ മത്സ്യബന്ധനവും മണലെടുപ്പുമാണ് ഇതിന് കാരണമെന്നും ഇവർ വ്യക്തമാക്കുന്നു. കേരളത്തിലെ കായലുകളിൽ നിന്ന് പ്രതിവർഷം കിട്ടിയിരുന്നത് ശരാശരി 400,000 ടൺ മീൻ. കഴിഞ്ഞ 2 വർഷമായി കിട്ടുന്നത് 100,000 മാത്രം. കയറ്റുമതി ചെയ്യുന്ന കാരിയും കണമ്പും തിരുതയുമെല്ലാം കായലുകളിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായി തുടങ്ങി. പണ്ട് വലിയ വലിയ മാലപ്പരത്തിൽ ഭൂമി കിട്ടിയിരുന്നു, അതിപ്പോൾ അതൊന്നും കിട്ടാറില്ല. 100-ലേറെ വ്യത്യസ്ത ഇനം മീനുകളുണ്ടായിരുന്നു, ഇപ്പോൾ 63 ഇനങ്ങളായി കുറഞ്ഞു. കായൽ മത്സ്യങ്ങൾ കുറയാനുള്ള കാരണം എന്താണ്? മണൽ വാരൽ അനിയന്ത്രിതമായി തുടരുന്നതുകൊണ്ട് കായലുകൾ ഉൾപ്പെടെ അടിത്തട്ടിലെ പ്രജനനം നടത്തുന്ന മത്സ്യങ്ങൾക്ക് മുട്ടയിടാൻ സാധിക്കാത്ത ഒരു സ്ഥിതി വിശേഷമുണ്ട്. കായലുകളിൽ മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് പോലും ഒരു നിയന്ത്രണവും ഇല്ലാതെ മീൻ പിടിക്കുന്നു. നശീകരണ മത്സ്യബന്ധന രീതികളുണ്ട്. തോട്ട പൊട്ടിച്ച് പിടിക്കുന്നുണ്ട്. മത്സ്യങ്ങളെ വിഷം കലക്കി പിടിക്കുന്ന സമ്പ്രദായം വ്യാപകമായിട്ടുണ്ട്. പടവല കെട്ടുന്ന ശീലം പൂർണ്ണമായി നിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മീനുകളുടെ വംശനാശം മാത്രമല്ല, കായലുകളുടെ മരണമണിയാണ് ഇതോടൊപ്പം മുഴങ്ങുന്നത്. തിരിച്ചു പിടിക്കാനാവാത്ത വിധം ചോർന്നു പോയിരിക്കുന്നു കേരളത്തിന്റെ തനത് കായൽ മത്സ്യ സമ്പത്ത്. ശേഷിക്കുന്നവ ഇനി കണ്ടെത്തി സംരക്ഷിച്ചില്ലെങ്കിൽ അത് ഭാവി തലമുറയോടുള്ള ക്രൂരത കൂടിയാകും. സോളമൻ റാഫേലിനൊപ്പം ശ്രീധരൻകുറിയുടെ ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.